പമ്പാ നദീ സംരക്ഷണത്തിന് പഠനങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ നദീ സംരക്ഷണ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും പമ്പാ നദിയെയും പെരിയാറിനെയും കൂടി ഉൾപ്പെടുത്തി. ഈ നദികളുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യം കൂടി പരിഗണിച്ചാണ് രണ്ട് നദികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നദിയുടെ സ്വാഭാവികതയെ സംരക്ഷിച്ച് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ പുനരുജ്ജീവനത്തിനും വേണ്ടിയുള്ള പഠനം നടത്തും. നദിയിലേക്ക് ഒഴുകിയെത്തുന്ന അരുവികളും തോടുകളും സംരക്ഷിച്ച് ജലസമൃദ്ധമാക്കുന്നതിനുള്ള പദ്ധതികളും തയ്യാറാക്കും. നാഷണൽ റിവർ കൺസർവേഷൻ ഡയറക്ടറിൻ്റെയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെയും വിജയാനന്ദ വിദ്യാപീഠത്തിൻ്റെയും സഹകരണത്തോടെയാണ് പമ്പാ നദി പുനരുജ്ജീവനത്തിനായുള്ള പഠനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ദേശീയ നദീ സംരക്ഷണ ഡയറക്ടറേറ്റിൻ ഡയറക്ടറും നമാമി ഗംഗാ പ്രൊജക്ടിൻ്റെ ചീഫ് കോർഡിനേറ്ററുമായ ജി അശോക് കുമാർ IAS പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അറിയാത്ത കോമ്പൗണ്ട്സ് കിട്ടും, മെറ്റാലിക് കോമ്പൗണ്ട്സ് വരും, മെർക്കുറി കാണും, അതേമാതിരി എൻഡോസൾഫാൻ്റെ പ്രോഡക്ട്സ് കാണും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഇതൊന്നും നമ്മൾ അറിയില്ല. ഇതെല്ലാം വെള്ളം സാമ്പിൾ കളക്ട് ചെയ്ത് അത് അതനുസരിച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന പരിപാടി ഇവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിക്കാണ് ഇവർ ഒരു സെൻറ്റർ തുടങ്ങാൻ പോകുന്നത്. ഇപ്പം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ SA ഹുസൈൻ, പമ്പ പെരിയാർ കോർഡിനേറ്റർ സുബീഷ് S, പള്ളിയോട സേവാ സംഘം സെക്രട്ടറി പാർത്ഥസാരഥി R പിള്ള, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ VK ചന്ദ്രൻ, MK ശശികുമാർ, വിജയാനന്ദ വിദ്യാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലേഖ S, ഉത്തമൻ കുറുന്താർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി.